ജാംസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ശർക്കര വരട്ടി എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നതെന്ന് കാണാം. അപ്പോൾ ഓണത്തിന് മാത്രമല്ല നമുക്ക് വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് ശർക്കര വരട്ടി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 കിലോ കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ കായ വാങ്ങിക്കുമ്പോൾ നമ്മൾ നല്ല തൊടുള്ള നല്ല മൂത്ത കായ നോക്കിയിട്ട് വേണം ശർക്കര വരട്ടി തയ്യാറാക്കുമ്പോൾ വാങ്ങിക്കേണ്ടത്. അപ്പോൾ ചെറിയ കായ അധികം മൂക്കാത്ത കായൊക്കെ ആണെങ്കിൽ നമുക്കധികം ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഏകദേശം ഒരേ വലുപ്പത്തിലുള്ള നല്ല മൂത്ത കായ നോക്കിയിട്ട് നമ്മൾ വാങ്ങിക്കണം. ഇനി ഇത് എങ്ങനെയാണ് നുറുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഒരു കായ എടുത്തതിന് ശേഷം അതിൻ്റെ കടയും തലയും കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് നമ്മളൊരു കത്തി ഉപയോഗിച്ച് ഇങ്ങനെ കായ ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക. അധികം മൂർച്ചയൊന്നും കത്തിക്ക് വേണമെന്നില്ല. കായ ഇങ്ങനെ നീളത്തിൽ പതുക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം കത്തിയോണ്ട് തന്നെ നമുക്ക് ആ തോലിനെ ഒന്ന് തിക്കി കൊടുക്കാം. തിക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിനെ കായയുടെ തൊലി ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. പിന്നെ നമുക്ക് കത്തിയുടെ ആവശ്യമൊന്നുമില്ല. കൈകൊണ്ട് തന്നെ നമുക്കത് തിക്കി തിക്കി എടുത്ത് മാറ്റാവുന്നതാണ്. കണ്ടോ, ആ വരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കായയുടെ തൊലി നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം. ഇങ്ങനെ നമുക്ക് എല്ലാ കായകളും തൊലി കളഞ്ഞ് വയ്ക്കാം. കായത്തൊലി നമുക്ക് തോരൻ വയ്ക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് കായയുടെ തൊലി തോരൻ. പിന്നെ കായയുടെ തൊലി നമുക്ക് ഉണക്കപ്പയറിലും ഒക്കെ ഇട്ടിട്ട് വയ്ക്കുകയാണെങ്കിൽ തോരൻ വയ്ക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കായത്തൊലി ഇഷ്ടമുള്ളവർ അത് കളയണ്ട, നമുക്കത് കറിയായിട്ടും ഉപയോഗിക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കിലോ കായയാണ്. 2 കിലോ കായ എടുത്താലും നമുക്കത് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് വറുത്ത് വരുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ. ശർക്കര വരട്ടിയായിട്ട് കിട്ടുമ്പോൾ നമുക്കത് ഒരു 1.5 കിലോ 1.5 കിലോ കഷ്ടിയായിട്ടേ കിട്ടുള്ളൂ. തോലൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കായ നമുക്ക് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. മഞ്ഞൾ വെള്ളം ഒരു അത് മുങ്ങാവുന്ന തരത്തിൽ കുറച്ച് മഞ്ഞൾ വെള്ളം എടുത്തിട്ട് അതിൽ ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് നേരം ഒരു 10 മിനിറ്റെങ്കിലും നമ്മളതിൽ മുക്കി വയ്ക്കുക. അപ്പോൾ ഇത് മുക്കി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കായ്ക്ക് ചിലപ്പോൾ കായ്ക്ക് ഒരു ചെറിയ കറി ഉണ്ടാവും. അപ്പോൾ അത് പോവാനും കുറച്ചൊരു മഞ്ഞ നിറം കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ കായ ഇങ്ങനെ മഞ്ഞവെള്ളത്തിൽ മുക്കി വയ്ക്കുന്നത്. മുക്കി ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കതെടുത്തിട്ട് നുറുക്കാം. അപ്പോൾ കായ നുറുക്കുമ്പോൾ പ്രത്യേകം ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ അത് ഏകദേശം ഒരേ വലുപ്പത്തിൽ വേണം നമ്മളത് അരിഞ്ഞ് വയ്ക്കാൻ. അത് ഒരേ വലുപ്പത്തിൽ അല്ലെങ്കിൽ പലതരം വറവായി പോകും. അപ്പോൾ ചിലത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും, ചിലത് വേവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ കായ അരിയുമ്പോൾ ശർക്കര വരട്ടിക്ക് അരിയുമ്പോൾ നമ്മൾ തുല്യ അളവിൽ നുറുക്കിയിടാൻ ശ്രദ്ധിക്കണം. നമുക്ക് ഇത്രയും കായ വരട്ടിക്കുള്ള ശർക്കര വരട്ടിക്കുള്ള കായ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എണ്ണ ഞാൻ കുറച്ച് തൊട്ട് മുന്നേ കായുപ്പേരി വറുത്ത് കോരിയ എണ്ണയാണ്. അതുകൊണ്ടാണ് ഈ കളറായിട്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കായ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പേരിയും കൂടി ഉണ്ടാക്കിയിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് കായ ശർക്കര വരട്ടി ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആ കായ വര നുറുക്ക് ഉണ്ടാക്കിയപ്പോൾ ഉള്ള മഞ്ഞ നിറത്തിലാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണ, ഇവിടെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ നുറുക്കി വെച്ചിരിക്കുന്ന ശർക്കര വരട്ടിയുടെ കായ നുറുക്ക് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തിട്ട് അധികം ഇളക്കണ്ട, പതുക്കെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിന് ശേഷം മാത്രമേ നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ അത്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി തിരിച്ചു മറിച്ചിട്ട് കൊടുക്കാം. ഇനി പൊടിഞ്ഞൊന്നും പോവില്ല.
പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇതാക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കണം. 15 മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെയും ഒരു 15 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നെയും വറുത്തെടുക്കേണ്ട വരും. അപ്പോൾ പലർക്കും പല പാത്രങ്ങളാവുമല്ലോ, അപ്പോൾ പാത്രങ്ങളുടെ പ്രത്യേകത നോക്കിയിട്ട് നമ്മൾ നോക്കിയെടുക്കണം. അപ്പോൾ കൂടുതൽ മുരിഞ്ഞ് പോവാതിരിക്കുക, അത് കരിയാതിരിക്കുക എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഒരു സൗണ്ട് കേൾക്കും, ആയി വന്നു കഴിഞ്ഞാൽ ഒരു സൗണ്ട് കേൾക്കും. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് നോക്കുക. പൊട്ടിച്ച് നോക്കാൻ നമുക്കറിയാം അത് വെന്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും ഇട്ട് വറുത്തെടുത്തിട്ടുള്ളതാണത്. ഇത് ഒരു ഇൻഡാരിയത്തിൻ്റെ ഒരു ഉരുളിയാണത്. അപ്പോൾ പാത്രങ്ങളുടെ അനുസരിച്ചും ഗ്യാസിൻ്റെ ഫ്ലെയിമിൻ്റെ അനുസരിച്ചും നമ്മുടെ തീയിലും സമയത്തിലും വ്യത്യാസം വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു 3/4 മണിക്കൂർ 50 മിനിറ്റ് ആയിട്ടുണ്ട്, ഇത് നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഒരെണ്ണെടുത്ത് പൊട്ടിച്ച് നോക്കി. ഇത് നമുക്ക് ഇനിയത് എടുത്തു വയ്ക്കാം, എണ്ണയിൽ നിന്ന് എടുത്തു വയ്ക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെല്ലാതും. അടിയിലൊരു ടിഷ്യൂ പേപ്പർ ഇടുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എണ്ണയൊക്കെ അത് വലിച്ചെടുത്തോളും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹോളുള്ള പാത്രങ്ങൾ ഇട്ട് വെച്ചാൽ എണ്ണയൊക്കെ വറന്ന് പൊക്കോളും. നന്നായിട്ട് ചൂടാറാൻ വയ്ക്കുക. ഇനി ഞാനിതിലേക്ക് ഒരു 400 ഗ്രാം ശർക്കര, 400 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെ നമുക്ക് എടുക്കാം. 400 ഗ്രാം എന്ന് പറയുമ്പോൾ ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ അരിയിപ്പിക്കാൻ വയ്ക്കാം. നല്ല മധുരം വേണ്ടവർക്ക് 1/2 കിലോ ശർക്കര ചേർക്കാവുന്നതാണ്. ഇപ്പോൾ 400 ഗ്രാം ഇടുമ്പോൾ നമുക്ക് ഒരു മീഡിയം മധുരം ഉണ്ടാവും. ചിലവർക്ക് നല്ല മധുരം വേണ്ടവർക്ക് 500 ഗ്രാം ശർക്കര ചേർക്കാവുന്നതാണ്. ചൂടായി ഉരുകിയ ശർക്കര ഒരു അരിപ്പ വെച്ച് അരിച്ച് ഒരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കുന്നതാണത്. ശർക്കര എപ്പോഴും നമ്മൾ അരിച്ച് ഉപയോഗിക്കാവോ. വേറൊരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് അരിച്ച ശർക്കര വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക. ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒറ്റ കമ്പി പരുവം, നമ്മളിങ്ങനെ അത് തൊടുമ്പോൾ ഒറ്റ കമ്പി പരുവാകുമ്പോഴാണ് നമ്മളിതിലേക്ക് ഉപ്പേരി ചേർത്ത് കൊടുക്കേണ്ടത്. വറുത്ത് വെച്ചിരിക്കുന്ന ഉപ്പേരി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ശർക്കര ഒട്ടില്ല. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം. ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോഴേ അത് നന്നായിട്ട് ചൂടാറുള്ളൂ. അപ്പോൾ മാത്രമേ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. കട്ട പിടിക്കുന്നവർ ചെറുതാക്കി ഫ്ലെയിം വെച്ചിട്ട് വേണം അതിൽ ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഒറ്റ നൂല് പരുവമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആ സമയം. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂൺ ചുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ ചുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ 7-8 ഏലക്കായ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയിൽ മിക്സിയിലിട്ട് പൊടിച്ച് വെച്ചിരുന്നതും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ 1/4 കപ്പ് അരി വറുത്ത് പൊടിച്ച് വെച്ചത്, നമ്മൾ പുട്ടുപൊടിക്കോ അപ്പോൾ നൂൽപുട്ടിനൊക്കെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ഉണ്ടല്ലോ, അത് ഒന്ന് ചേർത്ത് ഇളക്കി കൊടുക്കുക. അത് ഒന്നും ഒട്ടാതിരിക്കാനാണ്. പൊടി ചേർക്കുന്ന ചിലർക്ക് ഇഷ്ടപ്പെടാത്തവർ 3 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് ഇളക്കി കൊടുത്താലും മതി. അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 1/3 ഒട്ടാത്ത നമ്മുടെ ശർക്കര വരട്ടി സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. അരിപ്പൊടി ചേർക്കുന്നത് തന്നെ ശർക്കര വരട്ടി ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ്.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. നമുക്ക് ഓണത്തിന് മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് ശർക്കര വരട്ടി. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികളുടെ വീട്ടിലാണെങ്കിൽ പറയും വേണ്ട. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കുക. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ അതും പറയണേ. മറ്റൊരു വീഡിയോയും വരുന്നത് വരെ ബൈ, താങ്ക് യു.